സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അലൻ വാട്ട്സ് എന്നൊരു ചിന്തകൻ അവതരിപ്പിക്കുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ദൈവത്തിന് ചില കളികൾ കളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് ഒളിച്ചേ കണ്ടേ കളി, ഹൈഡ് ആൻഡ് സീക്ക്. എന്നാൽ ദൈവത്തിന് കളിക്കൂട്ടുകാരില്ലല്ലോ, അതുകൊണ്ട് തന്നെ ദൈവം ഇടയ്ക്ക് താനല്ലാതായി നടിക്കും, താൻ മറ്റാരോ ആണെന്ന്. അങ്ങനെ അവൻ പുഴുവായി പുഴയായി മനുഷ്യനായി തന്നെ തന്നെ ഗണിക്കും. അങ്ങനെ അവരുടെ കൊച്ചു സന്തോഷങ്ങളിൽ ഉല്ലസിക്കും, അതുമല്ലെങ്കിൽ അവരുടെ ഭീതികളിൽ ഞെട്ടിയെഴുന്നേൽക്കും. അക്ഷരാർത്ഥത്തിൽ കരുതേണ്ട, മുഴുവനും സ്വീകരിക്കുകയും വേണ്ട. പക്ഷേ ഇതിൽ വിരിയുന്ന സുന്ദരമായ ഒരു രഹസ്യമുണ്ട്. ദൈവം എപ്പോഴും സ്വയം ശൂന്യനാക്കിക്കൊണ്ട് മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നു, അവനെ സഹായിക്കാൻ കടന്നു വരുന്നുവെന്ന്. തന്നെ ദ്രോഹിക്കുന്ന മനുഷ്യരോട് പോലും ദൈവം ഈ ഔദാര്യം പ്രകടമാക്കുന്നുണ്ട്. അത് അവിടുത്തെ സ്നേഹമാണ്, അവിടുത്തെ വിശ്വസ്തമായ കാരുണ്യം, ഖെസദ്. ഇന്ന് സങ്കീർത്തനം 103 ദൈവത്തിൻ്റെ ഈ അനന്ത സ്നേഹ കാരുണ്യം ഖെസദിൻ്റെ ആഘോഷ വിരുന്നാണ്. അത് കുരിശിൻ ചുവട്ടിൽ നിന്ന് മാത്രമേ ഏറ്റവും മെഴിവായി വായിച്ചെടുക്കാനാവൂ എന്ന് ശ്രീഹന്മാർ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 1 പത്രോസ് 3:18, 1 യോഹന്നാൻ 3:16. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്ന സ്നേഹക്കുരിശ് ഇതിലേക്ക് ചേർത്ത് വായിക്കണം. വിധിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കാരുണ്യത്തിലേക്ക് ഉയരുന്ന കുരിശു ദൂരം. ക്രിസിസ് വിധിയെ കാരുണ്യം എല്ലയോസ് അതിലംഘിക്കുമെന്ന് ശ്ലീഹ നമ്മോട് പറഞ്ഞു തന്നതേയുള്ളൂ. ആ സ്നേഹകാരുണ്യം വിശ്വാസത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് എങ്ങനെ വഴി നടക്കുന്നുവെന്നും. യാക്കോബ് 2:13. ആരാണ് നമ്മുടെ ശത്രുക്കളും മിത്രങ്ങളും? നാം പലപ്പോഴും സൗകര്യപൂർവ്വം ചമയ്ക്കുന്ന ബന്ധങ്ങളാണിതൊക്കെ. ഇന്നലത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ രചിക്കുന്ന കഥകളിലെ കഥാപാത്രങ്ങളാണിവർ. ചിലർ ഹീറോസ്, ചിലർ വില്ലന്മാർ. ആ കഥയിൽ നാം സംതൃപ്തരാണ്. മാത്രമല്ല, ആ കഥ തലമുറകളിലേക്ക് നാം പകരുകയും ചെയ്യും. എന്നാൽ ഇന്ന് നാദൻ ചെയ്യുന്നത് പോലെ തൻ്റെ പ്രതിയോഗിയുടെ പക്ഷം ഒന്ന് പിടിച്ചു നോക്കൂ, ഒരു സാങ്കല്പിക ലോകത്തിലെങ്കിലും. എ മെൻ്റൽ എക്സസൈസ്. നമ്മുടെ ആത്മന്യായീകരണങ്ങൾ മാറി മറിയുന്നത് എങ്ങനെയെന്ന് കാണാം. അത് സത്യത്തിൻ്റെ ഒരു ഉദയരശ്മിയാണ്. ആ സത്യത്തെ നാം അഭിമുഖീകരിച്ചാൽ നാം പൊക്കിക്കെട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ നിലപാടുകളെ തിരുത്താൻ അത് ഉപകരിക്കും. ശത്രു എന്ന ബോധ്യത്തിന് പിന്നെ വലിയ പ്രസക്തിയും നിലനിൽപ്പുമില്ലാതെ വരും. അതുകൊണ്ട് തന്നെ ഒരു ചിന്തകൻ പറയുന്നത്, അപരൻ്റെ കഥ നാം കൂടുതലായി അറിയും തോറും അപരൻ ശത്രുവായി മാറാനുള്ള സാധ്യത തീരെ ഇല്ലാതാകുന്നുവെന്ന്. ദൈവത്തിൻ്റെ പ്രവാചകരോട് നാം നമുക്കിഷ്ടമുള്ളതുപോലെ പെരുമാറിയെന്ന് ഇന്നലെ നാഥൻ പറഞ്ഞിരുന്നു. മർക്കോസ് 9:13. കഴിഞ്ഞ ഞായറാഴ്ച സമതല പ്രഭാഷണത്തിൽ മനുഷ്യൻ വ്യാജപ്രവാചകർക്ക് നൽകുന്ന മുഖസ്തുതികളും നാഥൻ ഓർമ്മിപ്പിച്ചിരുന്നു. ലൂക്ക 6:26. അപ്പോൾ പ്രവാചകർ ഉൾക്കൊള്ളുന്ന സത്യം അറിയുക എന്നതിലപ്പുറം സൗകര്യമുള്ളവ കേൾക്കാനാണ് നമുക്ക് പ്രിയം എന്ന് ഇവിടെ വെളിവാകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാഥൻ ശത്രുസ്നേഹത്തെക്കുറിച്ചും പരസ്പരം വിധിക്കരുതെന്ന സത്യത്തെക്കുറിച്ചും തുടർന്ന് പഠിപ്പിക്കുന്നത്. ഇന്ന് നാം കാണുകയാണ് ആ സുവിശേഷ ഭാഗം, ലൂക്ക 6:27-38. വിധിയും കാരുണ്യവും, ക്രിസിസ് ഏലിയോസ്. നാം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നത്തെ ധ്യാനത്തിൻ്റെ തുടക്കത്തിലും കണ്ട അതേ പ്രയോഗങ്ങൾ തന്നെ. നാം കാരുണ്യം കാണിച്ചാൽ നമ്മുടെ സ്നേഹത്തിൻ്റെ അതേ വിധിയാൽ ദൈവം നമുക്ക് നിറഞ്ഞ് കവിഞ്ഞ അനുഗ്രഹങ്ങൾ നമ്മുടെ മടിത്തട്ടിൽ ചുരിഞ്ഞിട്ട് തരും. കോൾപോസ് എന്ന വാക്കാണിവിടെ. വസ്ത്രത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തെ ഒരു കീശയാണത്. എന്നാൽ ആ വാക്കിന് ഹൃദയം എന്ന് തന്നെയാണ് അർത്ഥം. അതൊരേ സമയം ദൈവഹൃദയത്തിൽ ക്രിസ്തുവിനുള്ള സ്ഥാനവും, യോഹന്നാൻ 1:18, ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നമുക്കുള്ള സ്ഥാനവും വിവരിക്കുന്നുണ്ട്. യോഹന്നാൻ 13:23. കഴിഞ്ഞ ദിവസങ്ങളിൽ യാക്കോബ് ശ്രീഹ പറഞ്ഞതോർത്താൽ, ദൈവത്തിന് പക്ഷപാതമില്ലാത്തതിനാൽ ലാസർ ആ ഹൃദയത്തിൽ ഇടം പിടിച്ചു, ധനവാൻ നിഷ്കാസിതനായപ്പോൾ, ലൂക്ക 16:22. അതിനാൽ കോൾപോസ് എന്ന ഈ വാക്ക് നമ്മെ ദൈവത്തിന് അനുരൂപരാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ കാരുണ്യത്തിൻ്റെ അളവുകോലും ആധാരവും ദൈവകാരുണ്യത്തിൻ്റെ അനുകരണം തന്നെയാകണമെന്ന്. ദൈവം ക്ഷമിക്കുന്നത് പോലെ ഈ ക്ഷമയും സ്നേഹവും തികച്ചും അസാധ്യമെന്ന് തോന്നുന്ന സ്നേഹപ്രവൃത്തികളിലേക്കും നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുകയാണ്. മറ്റുള്ളവൻ്റെ ആവശ്യങ്ങൾക്ക് നേരെയുള്ള അപാരമായ തുറവി, റാഡിക്കൽ ഓപ്പൺനെസ്. ഈ ബദ്ധശ്രദ്ധ ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി മാറ്റും. സിമോണെ വെയിൽ പറയും പോലെ, അവരനോടുള്ള ഈ ശ്രദ്ധ ഏറ്റവും അമൂല്യവും സംശുദ്ധവുമായ ഔദാര്യബോധമാണത്രേ. അറ്റൻഷൻ ഈസ് ദ റയറസ്റ്റ് ആൻഡ് പ്യുറസ്റ്റ് ഫോം ഓഫ് ജനറോസിറ്റി. നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ദൈവം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു ചൊരിഞ്ഞിരിക്കുന്നത്.
റോമർ 5:5, ഇന്ന് 1 കൊരിന്ത്യർ 15:45-49 വരെ എങ്ങനെ ജീവദായകമായ ഈ ആത്മാവിനെ നെവുമ രണ്ടാമത്തെ ആദമായ ക്രിസ്തു നമ്മിൽ നിവേശിപ്പിക്കുന്നു എന്ന് നാം ഗ്രഹിക്കുന്നുണ്ട്. നാം ആദ്യത്തെ ആദാം എന്ന പോലെ ജീവനെ പേർന്ന ആത്മാക്കളായി മാറുന്നു. സൂക്കെ എന്ന് സങ്കീർത്തനം 103 ആരംഭിക്കുന്നത് പോലും എൻ്റെ ആത്മാവെ സൂക്കെ എന്ന് വിളിച്ചുകൊണ്ടാണ്. എൻ്റെ ആത്മാവെ കർത്താവിൻ്റെ കാരുണ്യമൊന്നും മറക്കരുത് എന്ന് പറയുമ്പോൾ ഡാമ എന്ന ഹീബ്രൂ വാക്കിന് ചോര എന്നാണ് അർത്ഥം. അതിനോട് ആദിശബ്ദമായ ആലഫ് എന്ന അക്ഷരം ചേർത്ത് വയ്ക്കുമ്പോൾ അത് അദാമ ആയി മാറും. ആലഫ് എന്നാൽ ദൈവത്തെ കുറിക്കുന്ന ഒരക്ഷരമാണ്. നമ്മിലെ നിശബ്ദതയെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ അത്ര നിശബ്ദമല്ലാത്ത ജീവനാദമാണ് ദൈവം. പകയുടെ ചോരച്ചുവപ്പുകളെ ദൈവം മനുഷ്യനെ മെനയാനുള്ള മണ്ണായി മാറ്റുകയാണ്. ഈ ആദാമായിൽ നിന്ന് ആദത്തെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യൻ ദൈവത്തിൻ്റെ ശരിയായ അടയാളം തന്നെയാണ്, അവിടുത്തെ ഛായയും സാദൃശ്യവും. ദൈവം ഈ ആദാമിനെ ഗാഠനിദ്രയിലാക്കി ഹവ്വ എന്ന സ്നേഹഭാജനത്തെ ഉണർത്തി. അതുപോലെ തന്നെ ഇന്ന് 1 സാമുവൽ 26:27 മുതൽ ദൈവം സാവൂൾ രാജാവിനെയും ഗാഠനിദ്രയിലാക്കുന്നുണ്ട്. അവിടെ സ്നേഹമാണോ പകയാണോ വിടരുന്നതെന്ന് നമുക്ക് നോക്കാം. സാവൂളിനെ കൊല്ലാൻ തക്കം കിട്ടിയിട്ടും ദാവീദ് അവനെ കൊല്ലാതെ വിടുകയാണ്. കാരണം ദാവീദിന് ദൈവത്തിൻ്റെ ഹൃദയമാണ്. 1 സാമുവൽ 13:14, അപ്പോസ്തലപ്രവർത്തനം 13:22. ഈ ഗാഠനിദ്രയ്ക്കൊടുക്കം ദാവീദ് തൻ്റെ സ്നേഹഭാജനത്തെ തന്നെ കണ്ടെത്തുകയാണ്, തൻ്റെ ശത്രുവായിരുന്ന സാവൂളിനെ.